ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുള്ളായൊരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി തരിക. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി, ദോശ, വെള്ളയപ്പം, വട്ടയപ്പം ഇതൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഈസ്റ്റോ സോഡാ പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനുള്ളൊരു ടിപ്പാണിന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾക്ക് തെർമൽ കുക്കർ ഉണ്ടാവില്ലേ വീട്ടിൽ, ഇപ്പോൾ ഏത് മാവാണെങ്കിലും നമ്മൾ തലേദിവസം അരച്ചു വയ്ക്കുമല്ലോ, ആ മാവ് നമുക്ക് ഈ തെർമൽ കുക്കറിൽ ഒഴിച്ചു വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചാൽ മതി. പിറ്റേ ദിവസം നമുക്ക് നന്നായിട്ട് വീർത്ത് കിട്ടും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മിക്സിയിൽ മാവ് അരച്ചെടുക്കുമ്പോൾ ചെറിയ ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ ഈ ചൂട് മാറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ കുക്ക് തെർമൽ കുക്കറിൽ ഒഴിച്ചു വയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കാൻ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുകയും വേണം.